നമസ്കാരം ആരാധനാലയങ്ങളുടെ കാണിക്കവഞ്ചി കുത്തി തുറന്ന് മോഷണം നടത്തുന്നതിൽ വിദഗ്ധനായ തലവടി നീരേറ്റുപുറം കാരിക്കുഴി വാഴയിൽ വീട്ടിൽ മാത്തുക്കുട്ടിയെ മോഷണം മുതലുമായി ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തു ചോറ്റാനിക്കര റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചി മോഷ്ടിച്ച് ട്രെയിനിലും ബസ്സിലുമായി സഞ്ചരിച്ചിരുന്ന മാത്തുക്കുട്ടി പിടിയിലാകാൻ കാരണമായത് തിരുവല്ലയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരൻ സജിത്തിന് കിട്ടിയ വിവരമാണ് ഇയാളെ പിന്തുടർന്ന് തിരുവല്ല ആറന്മുള പോലീസ് നടത്തിയ സംയുക്ത നീക്കത്തിനൊടുവിൽ പമ്പയാറ് നീന്തി കടന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച മോഷ്ടാവിനെ കൈയോടെ പിടികൂടുകയായിരുന്നു നാണയവും നോട്ടുകളും ഉൾപ്പെടെ എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് രൂപ മാത്തുക്കുട്ടിയുടെ കൈവശം ഉണ്ടായിരുന്ന ചാക്കിൽ നിന്ന് ലഭിച്ചു സ്വർണം വെള്ളി തകിടുകളും ലോഹക്കട്ടികളും നാഗരൂപങ്ങളും ഒക്കെ ചാക്കിലുണ്ടായിരുന്നു പിടിയിലായ മാത്തുകുട്ടി നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അവസാനമായി ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് ഇതിനുശേഷം വിവിധ ജില്ലകളിലായി മോഷണം നടത്തി സുഖമായി കഴിഞ്ഞു വരികയായിരുന്നു കാണിക്കുവഞ്ചി കുത്തി പണം കൊണ്ട് ഭക്ഷണവും മദ്യവും വാങ്ങിക്കഴിക്കും ബസ് സ്റ്റാൻഡുകളിലും കടത്തെണ്ണകളിലും കിടന്നുറങ്ങും ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ ചോറ്റാനിക്കര റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ക്ഷേത്രത്തിന്റെ കാണിക്കുവഞ്ചി കുത്തിത്തുറന്ന് അതിലുണ്ടായിരുന്ന സകല സാധനങ്ങളും വാരി പ്ലാസ്റ്റിക് ചാക്കിൽ നിറച്ച് മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ഇന്ന് പുലർച്ചെ അഞ്ച് നാൽപ്പത്തി അഞ്ചിനുള്ള ട്രെയിനിൽ കയറി ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങി ഓട്ടോറിക്ഷ പിടിച്ച് തിരുവല്ലയിൽ വന്നിറങ്ങി അതിനുശേഷം സ്വകാര്യ ബസ്സിൽ കയറി തോട്ടഭാഗത്തേക്ക് വന്നിറങ്ങി ഈ സമയത്താണ് ഒരാൾ സ്പെഷ്യൽ ബ്രാഞ്ചിലെ സജിത് എന്ന പോലീസുകാരനെ വിളിച്ച് ഒരാൾ സ്വകാര്യ ബസിൽ പണം നിറച്ച പ്ലാസ്റ്റിക് ചാക്കുമായി കയറിയിട്ടുണ്ടെന്ന് അറിയിച്ചത് സജിത് മോഷ്ടാവ് സഞ്ചരിച്ച സ്വകാര്യ ബസ്സുകാരുമായി സംസാരിച്ചപ്പോൾ ആൾ തോട്ടഭാഗത്ത് ഇറങ്ങിയതായി വിവരം ലഭിച്ചു സജിത് ഉടൻ തന്നെ തിരുവല്ല പോലീസിന് വിവരം അറിയിച്ചു ഡിവൈഎസ്പി എസ് അർഷാദിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് അന്വേഷണം തുടങ്ങി വിവരം മറ്റു സ്റ്റേഷനുകളിലേക്കും കൈമാറി തോട്ടഭാഗത്ത് ഇറങ്ങിയ മാത്തുക്കുട്ടി ഇവിടെ ഒരു കടയിൽ കയറി കാപ്പി കുടിച്ച ശേഷം ഒരു ഓട്ടോ പിടിച്ച് കോഴിഞ്ചേരിക്ക് വെച്ച് പിടിച്ചു പിന്തുടർന്ന് വന്ന പോലീസുകാർ മോഷ്ടാവ് സഞ്ചരിച്ച ഓട്ടോ ഡ്രൈവറെ കണ്ടെത്തി അയാൾ കോഴഞ്ചേരിയിൽ ഇറങ്ങിയെന്ന് വിവരം കിട്ടി വിവരം ആറന്മുള പോലീസിനെ അറിയിച്ചു അവരും തെരച്ചിൽ ആരംഭിച്ചു മാത്തുക്കുട്ടി കോഴഞ്ചേരിയിലെ ചലഞ്ച് ഫുഡ്വെയർ എന്ന കടയിൽ കയറി ഒരു കറുത്ത ബാഗും വാങ്ങിയിരുന്നു അതുമായി വണ്ടിപ്പെട്ട മാർക്കറ്റ് വഴി ചന്തക്കടവിലെത്തി ചാക്കിലെ പണം എണ്ണി ബാഗിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കവെ ആറന്മുള എസ് ഐ എ അലോഷ്യസ് എ അജി സി പി ഒ രാജഗോപാൽ എന്നിവർ അവിടെ എത്തി പോലീസിനെ കണ്ട് മാത്തുക്കുട്ടി ബാഗും പണവും ഒക്കെ ഉപേക്ഷിച്ച് ആറ്റിൽ ചാടി പിന്നാലെ പോലീസും നാട്ടുകാരും കൂടി നീന്തി മറുകര അണഞ്ഞ അവിടെ കാത്തുനിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വിവാഹിതരാണെങ്കിലും ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് മോഷണം തൊഴിലായി സ്വീകരിച്ചയാളാണ് മാത്തുക്കുട്ടി ആലപ്പുഴ പത്തനംതിട്ട സബ് ജയിലുകളിലായി നാലു വർഷം റിമാൻഡിൽ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ ശേഷം ചാലക്കുടിക്ക് പോയി അത് കഴിഞ്ഞ് ഷൊർണൂരിൽ ഒരു ഹോട്ടലിൽ ജോലി കയറി അവിടെ നിൽക്കുമ്പോൾ ഷൊർണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള അമ്പലത്തിലെ കാണിക്കുവഞ്ചി കുത്തിത്തറന്നു പിന്നാലെ കാഞ്ഞങ്ങാട് ഒരു കനാലിനോട് ചേർന്നുള്ള അമ്പലത്തിലെ വഞ്ചി മോഷ്ടിച്ചു അമ്പലങ്ങളുടെ ഒന്നും പേര് തനിക്ക് അറിയില്ലെന്നും കൊണ്ടുപോയാൽ കാണിച്ചു തരാമെന്നും മാത്തുക്കുട്ടി പോലീസിനോട് പറഞ്ഞു ഇതിനുശേഷം മോഷണം തുടർന്നു പരപ്പനങ്ങാടി കൊല്ലം മൺട്രോത്തുരത്ത് ശാസ്താംകോട്ട കല്ലിശ്ശേരി ചിങ്ങവനം പാലത്തിന് സമീപമുള്ള ക്ഷേത്രം എന്നിവിടങ്ങളിലും കാണിക്കുവഞ്ചി കുത്തി തുറന്ന് ഇയാൾ മോഷണം നടത്തിയിരുന്നു